അപ്പോ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശരി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു പണ്ടക്കെട്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. നമ്മൾ എവിടെ പോയിരുന്നു? നമ്മൾ ഷേനയ്ക്ക് 21 പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നത്, അതായത് ഈ വരുന്ന ഞായറാഴ്ച. അത് മാറ്റിയിട്ട് 23-ാം തീയതിയോ 24-ാം തീയതിയോ 25-ാം തീയതിയോ ഇനി ഈ മൂന്ന് ഡേറ്റിൽ ഏതോ ഒരു ദിവസം ഒരു ജ്വല്ലറിയുടെ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അതാണ് അത് ഞാൻ കവറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇതാണ് കേട്ടോ ഡ്രസ്സ്. ജ്വല്ലറിയുടെ ഷൂട്ടാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. അതിലെ ഒരു ഇത്. അപ്പൊ നമ്മളിങ്ങനെ എന്തായാലും ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് കേട്ടോ. ലേക്കർ കോസ്റ്റിലാണ് നിൽക്കുന്നത്. എന്റെ കസിൻ പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ വിചാരിച്ചു നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ പിള്ളേരുടെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് സ്ഥലം ചോദിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പൊ സംഭവം നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ കാണിച്ചേട്ടാ. പ്രൊമോഷൻ ആയിട്ടൊന്നും ആരും കാണണ്ട, അവർക്ക് നമ്മൾ അറിഞ്ഞുപോലും കൂടെ, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നല്ല ഭംഗിയാട്ടോ കാണാൻ, അല്ലേടാ. ഇപ്പൊ നമ്മള് ടിവിയിലെ സൗണ്ടൊക്കെ കുറക്കാൻ പറഞ്ഞ പുള്ളിക്കാരെ നമുക്ക് ടിവിയിലെ സൗണ്ടൊക്കെ കുറച്ചിരുന്നു. ശോ, സൗണ്ട് കുറച്ചതല്ല, പുള്ളിക്കാര് ഓഫ് ചെയ്ത്. ഭയങ്കര കസ്റ്റമർ സർവീസ് കൊള്ളാം. അപ്പൊ നമ്മളെ മെയിൻ റോഡ് സൈഡ് തന്നെ കേട്ടാ. നമ്മളാ എഫ് ബി ഉണ്ടല്ലോ, അതിന്റെ തൊട്ടിപ്പുറത്തേക്കുന്നതാണ് കേട്ടോ. എഫ് ബി, ഫേസ്ബുക്ക്, ഫേസ്ബുക്ക്. നല്ല രസമുണ്ട്, നല്ല കാണാൻ, നല്ല ഭംഗിയുണ്ട്. അറേബ്യൻ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോയി. അങ്ങോട്ട് ആദ്യം പോയപ്പോഴേ കണ്ടപ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയണല്ലോ. അപ്പൊ ദൂരെ നോക്കിയപ്പോഴേ ഈ വെട്ടം കാണാം. നമ്മളിപ്പോ റോഡിൽ കൂടെ നോക്കുമ്പോ ഒരു എന്താണ്, എന്ത് ലുക്കാണ് ഇത്? നല്ല ലുക്ക്, നല്ല റോയൽ ലുക്ക്. റോയൽ ലുക്ക് അതാണ്. അപ്പൊ നമ്മൾ വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച പോലത്തെ ഫുഡാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത ഒരു നോർമൽ ഒരു ഷവർമ, ടർക്കിഷ് ഷവർമ, നോർമൽ ടർക്കിഷ് ഷവർമയും പിന്നെ ഒരു ഫ്രൂട്ട് സലാഡുമാണ്, ഫലൂഡയുമാണ്, സോറി. അപ്പം വിഷ്ണുവിന് ലൈമും ടർക്കിഷ് ഷവർമ, എന്നിട്ട് ലൈമിൽ പാതി ചൈന കുടിക്കും, ഫലൂഡയിൽ പാതി ഞാൻ തരും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ഞാൻ ഐസ്ക്രീം കുറെ ദിവസം കൊണ്ട് വിഷ്ണുവിനെ ചോദിക്കുന്നുണ്ട് വാങ്ങിച്ചു തരും വാങ്ങിച്ചു തരുമെന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പോയപ്പോഴത്തേക്ക് നമ്മൾ കെയർ ചെയ്താണ്. അപ്പൊ ഐസ്ക്രീമിന്റെ ഇതൊന്നുമില്ല, ഐസ്ക്രീം നമ്മൾ ചോദിച്ചില്ല. ഐസ്ക്രീം വാങ്ങിച്ചു തരണേന്ന് കൊണ്ടുവന്ന എന്നിട്ട് ഐസ്ക്രീം ചോദിച്ചില്ല. ഇതിനിടയിൽ വേറെ സംഭവം പറ്റിയേട്ടാ. ഇതിന്റെ ഇടയിൽ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തൊരു ഫോണുണ്ട് എന്റെ, പഴയ ഒരു ഒപ്പോ ഒപ്പോ F11. കാരണം അതിലാണ് നമ്മള് യൂട്യൂബ്, ഷൈനിയുടെ ഇൻസ്റ്റഗ്രാം എല്ലാം തുടങ്ങുന്നത്. ആ ഒരു ഫോണിൽ നിന്നാണ്, അതിന്റെ ക്യാമറയെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങിയ സംഭവങ്ങളാണ്. അപ്പൊ ഇപ്പോഴും വലിയ കുഴപ്പമില്ല പൊക്കൊണ്ടിരുന്നു. ഇന്നലെ രാവിലെ ആയപ്പം ഫോണിന് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. അതിനുശേഷം വീഡിയോ, ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഷൈനിയുടെ ഫോണാണ്, ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ ഹീറ്റായിട്ട് ലാഗാവും. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ഫോണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കംപ്ലയിൻ്റ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ സ്ക്രീൻ ഗാർഡ് മാറ്റും. കാരണം ദേവുവിൻ്റെ ഫോൺ എന്ന് പറയുന്ന ഫോണാണ്, ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തള്ളി സ്ക്രീൻ ഗാർഡ് പൊട്ടിക്കും.
സ്ക്രീൻ ഗാർഡ് ഞാൻ മാറ്റും. ഞാൻ എങ്ങനെ പോയി മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ അതിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റിവരുന്നു. കാരണം അത്ര ഇതായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം എൻ്റെ പൗച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നെങ്കിൽ, ഷൈനയ്ക്ക് ഏതെങ്കിലും കൊളാവോ പൗച്ചിൻ്റെ പോലെ കൊളാവോ പോലെ വരണമെങ്കിൽ, ഇതിൻ്റെ ഡാമേജ് വരണമെങ്കിൽ ഇതിന് മേടിക്കും, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് ഞാൻ മാറ്റിടും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. ഇന്നലെ രാവിലെ ഷൈന ഇച്ചിരി തുണി എഴുതാനൊക്കെ കേട്ടിറങ്ങി പോയി. ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഷൈനയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. ആ സമയപ്പോഴത്തേനും അപ്പോൾ ആ സമയപ്പോഴത്തേനും അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു കോള് വന്നു. അപ്പോൾ ആ ഫോൺ ഇന്നലെ ഞാൻ കഴിച്ച് ഷൈനയെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനായിട്ട് പോയി തുണി എഴുതാനേ. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ അവിടേക്ക് ഇങ്ങനെ ഉറക്കുന്നു, ഈ സ്റ്റെപ്പിലേക്ക് ഇരുന്ന സമയത്ത് ദേവ് കഴിച്ചു. അമ്മ തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോപ്പിന്. അപ്പോൾ ദേവ് വന്നു, അച്ഛൻ എന്നൊക്കെ വിളിച്ചിട്ട് അകത്ത് വരെ പോയി. പിന്നെ കുറേ നേരം അങ്ങനെ കാണാനില്ല. അമ്മ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ രാത്രി കുടിക്കാനായിട്ട് ഒരു വലിയൊരു ഗ്ലാസ്സിൽ കൈപിടി കപ്പിൽ, നമ്മൾ ചായ കൂട്ടുമ്പോഴത്തെ കപ്പിന് ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കും രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇതായിക്ക്. അപ്പം അങ്ങനെ കുടിച്ചാലും കുടിച്ചാലും വെള്ളം എടുത്ത് വെച്ചേക്കും അവിടെ. അങ്ങനെ ദേവ് ഈ ഫോണ് മേശയിൽ കൈ എത്തും, എടുത്ത് വെള്ളത്തിനകത്ത് മുക്കിയിട്ടിരുന്നു എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കലക്കും, ഇടയ്ക്കിടയ്ക്ക് ചേർന്നെടുത്തൊരു കലക്ക ഇലക്കിയിട്ട് വച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും, വീണ്ടും കലക്കം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എടുത്ത് മറ്റേ ഉള്ള ഹോൾ വഴിയൊക്കെ ഉറിഞ്ഞു തുപ്പി ഉറിഞ്ഞു തുപ്പി ഇച്ചിരി വെള്ളമൊക്കെ പോയി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈകുന്നേരമാണ് ഫോൺ കാണാനില്ല. വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. നോക്കിയപ്പം കിട്ടി, കണ്ടു കിട്ടി, ടേബിളിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എടുത്തൊക്കെ നോക്കി പറകി വന്നപ്പോഴത്തേനും സിം എടുക്കണില്ല. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തെ തന്നെ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു, സർവീസിന് കൊടുത്തേക്കണം. ഇനി അത് പോയി വാങ്ങിക്കണം. അപ്പൊ സാധനങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് എത്തി കേട്ടോ. ഇത് രണ്ടെണ്ണം വെൽക്കം ഡ്രിങ്ക് ആണ്. സത്യം പറഞ്ഞു, നീ അടുത്ത് പറഞ്ഞിരുന്ന യൂട്യൂബറാണ്. കൊള്ളാമോ? എന്തോ ഇത് പാലും ബദാം സംതിങ് ലൈക്ക് ദാറ്റ്. അത് ഇട്ടിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത അതവിടെ ഇരുന്നോട്ടെ, അത് ഞാൻ കലയിക്കോളാം. നീ ആരും ഫുഡ് ബ്ലോഗറാ, ഫാമിലി ബ്ലോഗ് വിട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് കഴിക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കും ഷൈന, അങ്ങനെയല്ല. നമ്മൾ ചോറ് കഴിക്കും പോലും കഴിക്കും. ആദ്യമായിട്ടാണ് കേട്ടോ ഷൈന കഴിക്കണ. കൊള്ളാം, ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. എനിക്ക് പിന്നെ ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ എന്നെ കൊണ്ട് പറ്റൂല. അത് കുടിച്ച പനിക്കാന്ന് ഓർമ്മ വന്നോ? മുമ്പ് മറ്റേ ഇത് കുടിച്ചില്ലേ? ഏതാ? മറ്റേ പാവയ്ക്ക് ജ്യൂസ്. അതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വന്നു. ഞാൻ കഴിക്കണ്ട. തീർന്നില്ല, ഷൈന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലം ഇതും കൂടെ വന്നു. അപ്പോൾ ഷൈന പറഞ്ഞു അതും ഇതും കൂടെ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതെനിക്ക് തരാമെന്ന് പറഞ്ഞു. ഇല്ല ഷൈന, ഇല്ല ഫലൂത എനിക്ക് വേണ്ട, അത് നീ ഒറ്റ കഴിക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഫുള്ള്. അപ്പുറത്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പിന്നെ പയ്യപ്പറയണത് കഴിച്ചു കഴിച്ചു ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അത് കഴിച്ചോ, ഞാനത് കഴിക്കാം. ഇതെല്ലാം ഫിനിഷായി. ഈ വെൽക്കം ഡ്രിങ്ക് എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല, ചൈന ഇതുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയ കാര്യത്തിൽ കയറി പിടിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാൽപ്പാകാൻ ഞാൻ തന്നു. ഇനിയുണ്ട് ബാധി കഴിച്ചില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആക്രാൻ തൊല്ലി ഞാൻ പറഞ്ഞു അതെനിക്കിതായി ഇത് നീ കുടിച്ചു വന്നു. എന്തായാലും ഇതൊന്ന് കഴിക്കട്ടെ, കഴിച്ച് തിന്നിട്ട് നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം.
അടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവർക്ക് തിന്നും മതിയായില്ലേ, നമുക്ക് വേണ്ടിട്ടല്ലാട്ട. നമ്മള് ഫ്രണ്ടില്ലായിരുന്നു, നമ്മൾ അവിടെ ഇരിക്കുന്ന അവ കണ്ടുകൂട്ടിയേട്ടാ, കണ്ടുകൂട്ടിയല്ല അവ കണ്ട്. അപ്പൊ അവന് മന്തി വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ മന്തി വണ്ടി വേണ്ടിയിട്ടാണ് മന്തി റെഡി. എടാ നമുക്ക് പോയിട്ടേ, ഇതൊന്നും കൂടെ കഴിച്ചിട്ട് പോയാലോ. നമ്മള് വീട്ടിൽ പോയി ചോറയ്ക്കണ്ടല്ലോ. ഇതൊക്കെ കണ്ടല്ലേ, ആരും എന്നാ ഇത് കാണാൻ പറയാം അവിടെ ഇരുന്നോണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും കോട്ടയം ഇരുട്ടിയേട്ടാ. ഇതാണ് ബൈത്താൽ മന്തി, നല്ല ഷോപ്പാണ് കേട്ടോ, നല്ല ഫുഡാണ്. നമ്മള് മന്തി മേടിക്കുന്നെങ്കിൽ നമ്മൾ ഇവിടുന്നാ മേടിക്കുന്നത്, നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട് അതുപോലെ ക്വാണ്ടിറ്റിയും ഉണ്ട്. ഒരു ഫുൾ മന്തി ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും രണ്ട് ആറ് പേർക്ക് ചുമ്മാ തിന്നാം. കാരണം ഇടയ്ക്ക് വെച്ച് ഞാൻ, അരുണ്, വിച്ചു, ചൈന, സൗമ്യ രണ്ട് പിള്ളേര് എല്ലാവരുമായിട്ട് ഒരു ഫുൾ മന്തി മേടിച്ചു. ലാസ്റ്റ് റൈസ് മിച്ചം വന്നു, ഇത്രയും പേര് കഴിച്ചിട്ട് പോയി. എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു, കഴിക്കും നീ കഴിക്കും ഞാൻ കഴിക്കും അങ്ങനെ പറഞ്ഞിട്ട്. കാരണം നമ്മളൊക്കെ അധികം ഒന്നും കഴിക്കത്തില്ല, നമ്മൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ, കഴിക്കണമെങ്കിൽ ഇവന്മാരൊക്കെ അല്ലേ കഴിക്കുള്ളൂ. അപ്പൊ എന്തായാലും പോട്ടെ. അപ്പൊ നമ്മൾ ഈ പോണ വഴിക്ക് പെട്ടെന്നൊന്ന് നിർത്തിയില്ല. കാരണം എന്താന്ന് വെച്ചാല് നിർത്തിയില്ല, ആകാശം നോക്കിയാണ്, മഴവില്ല് കണ്ടാ കണ്ട മഴവില്ല് കണ്ടാ ആ ഫോണിൽ ചെറുതായിട്ട് കാണാമായിരുന്നു, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും. കണ്ട കണ്ട പെർഫെക്റ്റ് അപ്പോ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എന്താണ് വേറെ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് 5K hour വരുന്നല്ലേ. ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഞാനത് ആദ്യം പറഞ്ഞ ഡിസൈനർ വേറെയാണ്, അപ്പൊ അതിന് അതിന്റേതായ റേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നവർക്കായാലും ഞാൻ പൈസ കൊടുക്കണം, ബീഡ്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കണമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ വരും ദിവസങ്ങൾ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് ദേവ് ഉടുപ്പ് ഉടനെ കൂട്ടിയിട്ടാണ്. അപ്പം അതെന്തായാലും ഞങ്ങൾ വരുന്ന ദിവസങ്ങൾ ഞാൻ നികത്തുന്നുണ്ട്. പിന്നെ നല്ല റെസ്പോൺസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. റിപ്ലൈ കൊടുത്തിട്ട് അവള് നിക്കറൂരി ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ എന്റെ ഐഡിയന്ന് ഞാൻ ഓരോന്നൊക്കെ ഉരുത്തിരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ എന്നെ കൂടെ പറ്റുന്നുള്ളു. ഞാൻ അങ്ങനെ ഭയങ്കര വലിയ ലെവലിലുള്ള ഒരു ഡിസൈനോ അങ്ങനെയൊന്നും അല്ല, ഞാനും കൊളാബൊക്കെ ചെയ്ത് തന്നെയാണ് ഓരോന്ന് ഓരോന്ന് അറിയിഞ്ഞതും എല്ലാം. അതുകൊണ്ട് എന്നെ കൂടെ പറ്റുന്ന പോലെ ഇനിയും ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലായാലും അല്ലാത്തതിലായാലും അല്ലാത്തതൊക്കെ ചെയ്യാൻ എനിക്ക് കുറെ പേര് പറഞ്ഞു, ഡിസൈനർ വെയർ അല്ലാത്ത ഞാൻ അതൊക്കെ നോക്കി വരട്ടെ. നമ്മളെന്തായാലും പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ് എങ്കിൽ കൂടി വരട്ടെ. നമ്മൾ വരുന്ന ദിവസങ്ങളെല്ലാം നല്ല വൃത്തി ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എടുക്കാന്നൊക്കെ ഞാൻ ഇങ്ങനെ ഞാനും വിഷയം പ്ലാൻ ചെയ്യലേടാ. നമ്മൾ പ്ലാൻ ചെയ്യാം, എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ആ ഫോട്ടോയിൽ തൊട്ട് താഴെ തന്നെ കറക്റ്റ് റേറ്റ് പറഞ്ഞുകൂടെ, പകരം എന്തിനാണ് DM എന്ന് വെക്കുന്നതെന്ന്. കാരണം അതിനെ കുറിച്ച് വെച്ച് എനിക്കറിയില്ല. കാരണം ഞാനും കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അവര് പറയുന്നുണ്ട് എല്ലാരും അങ്ങനെ വെക്കും, എന്തിനാണ് അങ്ങനെ വെക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് മെസ്സേജ് ഒന്ന് ചിലപ്പോ റേറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോ ഓക്കെ അവർക്കും പറ്റുന്ന രീതിക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. അതിനായിരിക്കും ഡയറക്റ്റ് മെസ്സേജ് സാധനം ഒരാൾ വന്നിട്ട് എന്റെ ഇപ്പൊ ഇത്രേ ഉള്ളു നിങ്ങൾക്ക് ഇത്രയ്ക്ക് തരാൻ പറ്റും, നമുക്കത് അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ അല്ല, ചെറിയൊരു മാർജിൻ നമുക്ക് ചിലപ്പോ ആർക്കെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല, അതാണ് കാര്യം. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ എല്ലാം മെച്ചപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള തിരക്കിലും കാര്യങ്ങളിലും ആണ്. അപ്പൊ
അപ്പൊ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ. ദേവ് ടാറ്റോറാ. ഇനി അവിടെ ഇരുന്ന് ടാറ്റോറഞ്ഞത്.